ഇടുക്കിയിലും അതീവ ജാഗ്രതയാണ് കേട്ടോ. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി മലങ്കര ഡാമിൽ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് അപകടമുണ്ടായി. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുള്ളത് ആശ്വാസമാണ്. മഴയുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയേക്കാൾ കൂടുതൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് മഴ പെയ്തത് ലോ റേഞ്ചിലാണ്. തൊടുപുഴയിൽ ശക്തമായ മഴ ലഭിക്കുന്നു. ചെറുതോണിയിൽ നേരിയ മഴയുണ്ട്. മലങ്കര ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 5 ഷട്ടർ വരെ ഉയർത്താനുള്ള അനുമതി ജില്ലാ കളക്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്, ജലസേചന വകുപ്പിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 4 ഷട്ടറുകളാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. 20 സെന്റിമീറ്റർ മാത്രം ഉയർത്തിയിരിക്കുന്നു. ഈ ഡാമിലെ ഷട്ടർ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തൊടുപുഴ ആറിന്റെ തീരത്തും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. നീരൊഴുക്ക് ശക്തമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുളിക്കാനിറങ്ങുന്നവരടക്കം ജാഗ്രത പാലിക്കേണ്ടതാണ്. രാത്രി യാത്ര ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള രാത്രി ഗതാഗതമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നാൽ ടൂറിസം മേഖലയിൽ നിരോധനങ്ങളൊന്നുമില്ല, നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നതിനും പുഴയിലിറങ്ങുന്നതിനും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പമൊന്ന് മാറി നിൽക്കുകയാണെങ്കിലും വരും മണിക്കൂറിൽ ഇടുക്കിയിൽ മഴ ശക്തി പ്രാപിക്കും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ജാഗ്രത തുടരുകയാണ്. രാത്രി ഗതാഗതത്തിനും നിയന്ത്രണമുണ്ട്. ഇടുക്കിയിൽ നിന്ന് ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.